ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ നേരം വിളക്കുകയാണല്ലോ എന്ന് കുബേരൻ സിനിമയിൽ ദിലീപ് പറയണ പോലെയാണ് ഇപ്പം ഈ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഒരു അവസ്ഥ എന്ന് പറയണത്. പക്ഷെ നേരം വെളുത്തിട്ടില്ല. ഇപ്പം നമ്മൾ പോകുന്നത് മിത്തുക്കുട്ടിയുടെ സ്കൂളിലേക്കാണ് കേട്ടോ. വിൻ്ററിൻ്റെ ഒരു തണുപ്പും എല്ലാം കൂടെ ആയിട്ട് രാവിലെ നേരത്തെ എണീറ്റ് പോകേണ്ട ഒരവസ്ഥ നിങ്ങളും കൂടെ ആലോചിക്കണം. അതിൻ്റെ കൂട്ടത്തിൽ ഞാനും കൂടെ പോകണം എന്നുള്ളൊരവസ്ഥയും കൂടെ നിങ്ങൾ ആലോചിക്കണം. വേറെ ഒന്നുമല്ല, ഇപ്പോൾ സമയം 6:30 ഇന്ന് മിത്തുക്കുട്ടിയുടെ സ്കൂളിൽ സ്പോർട്സ് ഡേ ആണ്, ആനുവൽ സ്പോർട്സ് ഡേ ആണ്. ഭയങ്കര ഗംഭീരമായിട്ട് നടത്തുന്നതാണ് കേട്ടോ എല്ലാ വർഷവും. അപ്പോൾ ഇപ്രാവശ്യം സ്കൂളിൽ വെച്ചിട്ട് തന്നെയാണ്. അപ്പൊ മിത്തുക്കുട്ടി മ്യൂസിക് ടീമിലും അതുപോലെ തന്നെ മാർച്ച് പാസ്റ്റിലും ഉണ്ട്. അതുകൊണ്ട് എന്തായാലും പോയേ പറ്റൂ. അപ്പോൾ രാവിലെ ഒരു 7:30 കൂടിയിട്ട് നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. 6:45 ആകുമ്പോഴേക്കും നമ്മളെല്ലാവരും എത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും പ്രത്യേകിച്ചും ഇപ്പം നല്ല തണുപ്പാണ്, രാവിലെ ഏകദേശം തണുപ്പ് തുടങ്ങിയിട്ടോ. ഇത് ആ സ്കൂളിലെ മെയിനായിട്ടുള്ള ക്യാപ്റ്റൻസ്, വൈസ് പ്രസിഡൻറ്റ്, പ്രസിഡൻറ്റ് ഒക്കെ ഉണ്ടല്ലോ, എല്ലാം പെൺകുട്ടികളാണ് എന്നുള്ളത് എനിക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നിയിട്ടോ. എല്ലാവരും സെലക്ട് ചെയ്തത് ഇതാ പോകണം വിത്തുക്കുട്ടി മാർച്ച് പാസ്റ്റ്. അപ്പോൾ സ്വെറ്ററൊക്കെ അഴിച്ചു വെച്ച്, മാർച്ച് പാസ്റ്റൊക്കെ ചെയ്യുമ്പോൾ സ്വെറ്റർ അഴിച്ചു വയ്ക്കണമെന്ന് പറഞ്ഞിട്ട്, അതിന് ശേഷം ഇതെന്താ പറയുക, നമ്മളെ ദീപശിഖ അല്ലേ, ടോർച്ച് ലൈറ്റിൻ്റെ സംഭവമാണ് അത്. ഈ ഒരു നാഷണൽ ലെവൽ ഇൻ്റർനാഷണലിൽ ചാമ്പ്യൻസ് ആയിട്ടുള്ള, അതായത് സ്പോർട്സിൽ ചാമ്പ്യൻസ് ആയിട്ടുള്ള കുട്ടികളാണ് ദീപശിഖയായിട്ട് പോകുന്നത് കേട്ടോ. ഇവിടെ സ്പോർട്സിന് ഭയങ്കര പ്രാധാന്യമുള്ളൊരു സ്കൂളാണ് ഈ ഒരു. അതായത് ഓരോ പ്രോഗ്രാം കഴിയുമ്പോഴും ഒരു പാരൻസിനെ എൻ്റർടൈൻ ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. രംഷേട്ടൻ വന്നിട്ടുണ്ടായിരുന്നില്ല, രംഷേട്ടൻ ഓഫീസുള്ളത് കൊണ്ട്. അപ്പോൾ പാരൻസ് രണ്ടുപേരും അമ്മയും പപ്പയൊക്കെ വന്നിട്ടുള്ളവരുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റുഡൻസിൻ്റെ ഓരോ ഇങ്ങനത്തെ അവിടെ ഉള്ള ഓരോ സ്പോർട്സ് ആക്ടിവിറ്റീസൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഒരുപാട് നമുക്ക് പാരൻസിന് എൻ്റർടൈൻ ചെയ്യാനുള്ള ക്വിസ് കോമ്പറ്റീഷൻസും പിന്നെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഏറ്റവും ഒരു നല്ല കാര്യമായിട്ട് തോന്നിയത് എന്താ വെച്ചാൽ, സ്പോർട്സിന് അങ്ങനെ നല്ല പ്രാധാന്യം കൊടുക്കുക എന്നുള്ളത് പൊതുവേ സ്കൂൾസിൽ വളരെ കുറവാണ്. അല്ല, എല്ലാവരും ഈ ഡാൻസ് പാട്ട് ഡാൻസ് പാട്ടിന് മാത്രമാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കാറ്. പക്ഷേ സ്പോർട്സ് എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമായിട്ടും കുട്ടികളെ ടാലൻറ്റ് കണ്ടുപിടിക്കുക എന്നുള്ള വളരെ ഒരു കാര്യമാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ സ്കൂളിലെ ഏറ്റവും കൂടുതൽ ഇവർ ഫോക്കസ് ചെയ്യുന്നത് സ്പോർട്സിലാണ്. ഒരുപാട് നാഷണൽ ലെവൽ തരത്തിൽ സമ്മാനം കിട്ടിയിട്ടുള്ള കുട്ടി മിത്തുക്കുട്ടിയുടെ ക്ലാസ്സിൽ പോലും ഉണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് വർത്തമാനം പറയുന്നതിൻ്റെ ഇടയ്ക്ക് എന്താ വെച്ചാൽ, ഇവിടെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം പാരൻസൊക്കെ 6:45 ആകുമ്പോഴേക്കും എത്തുക എന്ന് പറഞ്ഞാൽ ഫുഡ് ഉണ്ടാക്കി കഴിച്ച് വരിക എന്നൊന്നും നടക്കില്ല. കുട്ടികൾക്കുള്ള ഫുഡൊക്കെ അവരവിടെ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഞാനിവിടെ ഒന്ന് എന്തെങ്കിലും കഴിക്കും, ഞാൻ കഴിച്ചിട്ടാണ് വന്നത് രാവിലെ. പക്ഷേ എന്നാലും ബർഗറും ഫ്രഞ്ച് ഫ്രൈസൊക്കെ ഉണ്ടായിരുന്നു, ഇഡ്ഡലിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ചുമ്മാ ഇങ്ങനെ ബോറടിച്ചിരുന്നപ്പോൾ വെജ്ജായിരുന്നു, അതുകൊണ്ട് എനിക്ക് അത്രയും ഇഷ്ടമൊന്നായില്ല. പക്ഷേ എന്നാലും അതിങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതാ ഇങ്ങനെ ഓരോ സെഷൻസായിട്ട് കുട്ടികളുടെ ഓരോ പ്രോഗ്രാംസ് കാണിച്ചതിന് ശേഷം ലാസ്റ്റാണ് ഈ ഒരു സ്പോർട്സിൻ്റെ സാധാരണ നമ്മളുള്ള റിലേ അങ്ങനത്തെ ഓട്ടം ചാട്ടം ഒക്കെ ഉണ്ടാവുക. അതിൻ്റെ ഇടയിൽ പാരൻസിൻ്റെ ഉണ്ടോ, അച്ഛന്മാർക്ക് പുഷപ്പ് എടുത്തിട്ട് ഏറ്റവും കൂടുതൽ പുഷപ്പ്സ് എടുക്കുന്നത്, അതേപോലെ തന്നെ അമ്മമാർക്കും. ഞാൻ പിന്നെ ഈ പറഞ്ഞ പോലെ സ്പോർട്സിൽ കുറച്ച് വീക്കായതുകൊണ്ട് ഇതിനൊന്നും നിന്നില്ല, നമുക്ക് ആർക്ക് വേണമെങ്കിലും പങ്കെടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ സ്പോർട്സിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ളൊരു സ്കൂളാണ്. സ്പോർട്സിൽ ഇഷ്ടമുള്ള കുട്ടികൾക്ക് ഭയങ്കര നാഷണൽ ലെവലിൽ വരെ തിളങ്ങാം. കാരണം കൂടുതൽ ഇവർ ഫോക്കസ് ചെയ്യുന്നത് അതിനാണ്. പാട്ട് ഡാൻസിലൊന്നും സത്യം പറഞ്ഞാൽ അങ്ങനെ ഒന്നും തന്നെ ഇല്ല, ഞാൻ പറയാറില്ലേ, കോമ്പറ്റീഷൻ വൈസ് അങ്ങനെ ഒന്നുമില്ല ഇവിടെ. സാധാരണ ഒരു പാട്ടും ഒരു ഡാൻസും ഉണ്ടാവും, എന്നല്ലാതെ ഒരു നമ്മൾ കാണുന്ന നമ്മുടെ സ്കൂളിലൊക്കെ ഉള്ള ടൈപ്പ് ഇല്ല. പക്ഷേ എനിക്കതിലൊട്ടും വിഷമമില്ല, കാരണം നമ്മൾ ഈ പാട്ടും ഡാൻസും മാത്രമല്ലല്ലോ അല്ലേ. സ്പോർട്സ് ഒരുപാട് നമ്മുടെ ലൈഫിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നിർബന്ധമായിട്ടും ഒരു സ്പോർട് ഐറ്റത്തിൽ നമ്മൾ പങ്കെടുക്കണം, മീൻസ് ചേർന്നിരിക്കണം എന്നാണ്. അപ്പം മിത്തു സ്വിമ്മിങ്ങിനാണ്, അതുകൊണ്ട് തന്നെ മിത്തു നന്നായിട്ട് സ്വിം ചെയ്യും. അപ്പോൾ അങ്ങനെ ഓരോ കുട്ടികളും നിർബന്ധമായിട്ടും ജൂഡോലോ ജിംനാസ്റ്റിക്കിലോ ഒക്കെ പങ്കെടുക്കണം. അപ്പോൾ അതൊരു ഭയങ്കര നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി. മിത്തുവിന് ആക്ച്വലി ജൂഡോലായിരുന്നു ചേർത്തിരുന്നു, പക്ഷേ ചെറിയ കുട്ടിയാകുമ്പോൾ മിത്തുവിനെ ഈ അടിയൊക്കെ കിട്ടി തിരിഞ്ഞു മറയിലൊക്കെ എന്നെ പോലെ അത്ര വലിയ താല്പര്യമില്ലാത്ത ആളായതുകൊണ്ട് മിത്തു അന്ന് ഞങ്ങളോട് പറഞ്ഞു സ്വിമ്മിങ്ങിന് ചേർക്കണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ സ്വിമ്മിങ്ങിന് ചേർത്താം. പക്ഷേ ഇപ്പോൾ ശരിക്കും തോന്നുന്നുണ്ട് ജിംനാസ്റ്റിക്സും അതുപോലെ ജൂഡോ ഒക്കെ അന്നത് കാരണം ചെറിയ കുട്ടിയാകുമ്പോൾ നമ്മൾ ചേർക്കുന്നത് തന്നെ കണ്ടിന്യൂ ചെയ്യണം, എല്ലാ കൊല്ലവും മാറി മാറി എടുക്കാൻ പാടില്ല. പിന്നെ മ്യൂസിക്
മ്യൂസിക് ഓർ ഡാൻസ് അങ്ങനെ ഒരു ഐറ്റം ചെയ്യണം, സ്പോർട്സിലൊരു ഐറ്റം നിർബന്ധമാണ്. ഇവിടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. പഠിത്തമുണ്ട്, പക്ഷേ കൂടുതൽ ഇങ്ങനത്തേലാണ് ഫോക്കസ് ചെയ്യുക. അപ്പോൾ ഒരു ദിവസം ടൈം ടേബിൾ എന്തായാലും ഇങ്ങനത്തെ എക്സ്ട്രാ ഇതുണ്ടാവും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എല്ലാവരും ഒരു ഇതെങ്കിലും പഠിച്ചിരിക്കും. ഇപ്പം മിഥുന് കരാട്ടെ ചേർന്നാൽ കൊള്ളാം എന്നുണ്ട്. അപ്പോൾ എനിക്ക് ആക്ച്വലി അത് നല്ലതാണ് അല്ലേ, പ്രത്യേകിച്ചും പെൺകുട്ടികൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിച്ചിരിക്കുന്നത് വളരെ നല്ലതാണ്. അങ്ങനെ ഞങ്ങൾ സ്പോർട്സ് ഡേ കഴിഞ്ഞെത്തി. എനിക്കിങ്ങനെ എന്താ പറയുക, ഉറക്കം വന്നിട്ട് വയ്യ കേട്ടോ. അതാണ് ഞാനിങ്ങനെ ഇരിക്കുന്നത്, ഉറക്കം തൂങ്ങിയിരിക്കുകയാണ്. രാവിലെ നേരത്തെ വെക്കാൻ കാരണം എന്താ വെച്ചാൽ 11 മണിയും കഴിഞ്ഞപ്പോഴേക്കും, 11 മണിയായപ്പോഴേക്കും കഴിഞ്ഞു. കാരണം രാവിലെ എന്ന് പറയുമ്പോൾ ആ ഒരു സമയത്ത് തണുപ്പല്ലേ, ഭയങ്കര വെയിലാകുമ്പോൾ സ്പോർട്സ് ഡേ കഴിഞ്ഞ പ്രാവശ്യം ഉച്ചയ്ക്ക് 2 മണിവരെയൊക്കെ ഇരുന്നു. അപ്പോൾ ആ ഒരു വെയിൽ എന്നുള്ളത് ഭയങ്കരമല്ലേ. അപ്പോൾ അതുകൊണ്ട് അവർ രാവിലെ നേരത്തെ വെച്ചു. അതായത് കുറച്ച് ബാച്ച് എന്ന് പറയുന്നത് ഈ ഇവരുടെ ബാച്ച് രാവിലെ ഒരു 6:45 മുതൽ ഒരു 11 o'clock വരും. ഇനി അടുത്ത ബാച്ച് അവർ ബാക്കി ചെറിയ കുട്ടികളുടെ വെക്കുന്നത് 4 to 9, രാത്രി 9 വരെ അങ്ങനെയാണ്. അപ്പോൾ ഒരു നല്ല കാര്യമാണ്, കാരണം വല്ലാതെ വെയിൽ കൊള്ളുക അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. പക്ഷെ എന്നാലും അത്യാവശ്യം പാരൻസിന്റെ ഭാഗം നല്ല സുഖമായിരുന്നു. കുട്ടികൾക്ക് ഇങ്ങനെ ഓടുന്ന കുട്ടികൾക്ക് ഇങ്ങനെ വെയിൽ കൊള്ളണം, വേറെ ഓപ്ഷൻ ഇല്ലല്ലോ എന്നാലും ഞാൻ പറയാം. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പോന്നു. അപ്പൊ എന്തായാലും സത്യം പറഞ്ഞാൽ ടയർഡായി. ടയർഡ് ആവാതിരിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഞാൻ ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടാണ് പോയത്. കാരണം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ എല്ലാ പ്രാവശ്യം പറയുന്ന പോലെ തന്നെ വെയിൽ കൊള്ളുമ്പോൾ മിഥുനാണെങ്കിലും ഞാൻ സൺസ്ക്രീനും കാര്യങ്ങളൊക്കെ ഡെയിലി തേപ്പിച്ചിട്ടാണ് പുറത്തേക്ക് വിടാറുള്ളത് കേട്ടോ. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്, ഇന്ന് രാവിലെ ഞാൻ ഓൾറെഡി തേച്ച് പോയതാണ് ഞാൻ കാണിച്ചു തരാം. അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഇപ്പം മുഖൊക്കെ ഒന്ന് വന്ന് കഴുകി രണ്ടാമതൊന്നും കൂടെ ഒന്ന് അപ്ലൈ ചെയ്യാൻ വിചാരിച്ചു. അപ്പം ഞാനിവിടെ ഇന്ന് രാവിലെ പോകുമ്പോൾ യൂസ് ചെയ്തത് ടാക്കിൻ്റെ കുങ്കുമാതി സൺസ്ക്രീൻ ആണ് കേട്ടോ, അത് ആയുർവേദിക് കമ്പനിയുടെ. അപ്പം ടാക്ക് കുങ്കുമാതി സൺസ്ക്രീനിൽ 100% പ്യുർ കുങ്കുമാതി എക്സ്ട്രാക്റ്റ് ആണുള്ളത്. അതുപോലെ തന്നെ SPF 50 വിത്ത് PA++ ആണ്. ഇത് നമ്മുടെ സ്കിന്നിനെ UVA UVB റേസിൽ നിന്നൊക്കെ ഉള്ള ഡാമേജിങ് എഫക്റ്റിൽ നിന്നൊക്കെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യും. അതേപോലെ തന്നെ ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് സാഫ്രണും കാരറ്റ് സീഡ് ഓയിലും ആണ്. സാഫ്രണിൽ അടങ്ങിയിരിക്കുന്ന ആന്റി ഓക്സിഡൻസ് നമ്മുടെ സ്കിൻ കോംപ്ലക്ഷനെയും ബ്രൈറ്റ്നെസ്സിനൊക്കെ ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കും. കാരറ്റ് സീഡ് ഓയിലിൽ അടങ്ങിയിട്ടുള്ള ആന്റി ഓക്സിഡൻസ് ആൻഡ് വൈറ്റമിൻസ് നമ്മുടെ സൺ ഡാമേജിൽ നിന്ന് സ്കിൻ സെൽസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും സഹായിക്കും കേട്ടോ. എന്തെങ്കിലും വാങ്ങണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ടാക്കിൻ്റെ അത് ഞാൻ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ എന്താ, ഇനി ഉച്ചയ്ക്ക് ഭക്ഷണം വെക്കാൻ പോട്ടെ എന്നുള്ള പ്രത്യേകിച്ച് ഒന്നുമില്ല. നിങ്ങൾ ശരിക്കും ടയേർഡായിപ്പോയി, പ്രത്യേകിച്ച് ഞാനും നല്ല ഓടിയത്. എന്നാലും കുറച്ച് കേട്ടൊന്നും ഞാനാണ് ഓടിയത്, പക്ഷേ ഞാൻ ശരിക്കും എനിക്കൊന്ന് മടുത്തു എന്ന് പറയില്ലേ, ടയേർഡായിപ്പോയി. അതിങ്ങനെ അതിങ്ങനെ അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലല്ലോ, ഇരുന്നിങ്ങനെ കാണുക എന്നുള്ളൊരു പരിപാടിയല്ലല്ലോ. അപ്പം നമുക്കിനി ലഞ്ച് ഉണ്ടാക്കാം, ലഞ്ച് പരിപാടിയിലേക്ക് കിടക്കാം. ഞാൻ വരുന്ന വഴി തന്നെ മീൻ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം അയില കിട്ടിയിട്ട് നല്ല അയില കിട്ടി. അപ്പം അതൊക്കെ പെരട്ടി വെച്ചു ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇന്നലത്തെ കുറച്ച് ചോറ് ബാക്കിയിരിക്കുന്നുണ്ട്, അപ്പം ഒന്ന് ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം എന്തിപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ കുഴപ്പമില്ല, മിഥുനെയും കുട്ടിയിട്ടല്ലേ വന്നത്. അപ്പോൾ എന്തെങ്കിലും ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെക്കണമല്ലോ എന്ന് വിചാരിച്ചു. ഒന്നാമത് ഇന്നലെ രാത്രി ഒരുപാട് ലേറ്റായി കിടക്കാൻ എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്ന് രാവിലെ വളരെ നേരത്തെ എൻ്റെയും പറഞ്ഞാൽ 6:30 വരെ അവിടെ എത്തണം. അപ്പോൾ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് വേണമായിരുന്നു പോവാന്. അപ്പം എനിക്കിങ്ങനെ എന്താ പറയുക, കട്ടിലിങ്ങനെ സുഖമായിട്ട് കെട്ടെന്ന് ഇങ്ങനെ ഉറങ്ങാൻ തോന്നുന്നു. അപ്പോൾ ഇന്ന് ഒരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ കുറച്ച് നല്ല നല്ല ഡിഷുകളുണ്ട്. അപ്പോൾ അത് വിശപ്പുണ്ട്. അപ്പോൾ അത് ഉണ്ടാക്കാനുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ്. നല്ല അടിപൊളി കപ്പ കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു കപ്പുണ്ട് ഉപ്പേരി പോലെ പുഴുക്ക് പോലെ ചോറിന് ഇങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ. ചോറിൻ്റെ കൂടെ എനിക്ക് വെറും കപ്പയും മത്തി അല്ലെങ്കിൽ കപ്പ പുഴുങ്ങിയത് മതി, അതെനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു സാധനം. പക്ഷെ എനിക്ക് ചോറിൻ്റെ കൂടെ സൈഡായിട്ട് ഉപ്പേരി ഇല്ലേ, അതുപോലെ കപ്പ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതല്ലാതെ കപ്പ എനിക്ക് ഈവനിങ്സ് ആ സമയത്തൊക്കെ ഇങ്ങനെ ഉണ്ടാക്കില്ല, അതൊന്നും ഞാൻ കഴിക്കാറേ ഇല്ല. പിന്നെ ചോറിൻ്റെ കൂടെ എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പം ഞാൻ വിചാരിച്ചു, അതുപോലെ കപ്പ ബിരിയാണി എനിക്കിഷ്ടം. അപ്പം ഞാൻ വിചാരിച്ചു കപ്പുണ്ട് ഈ സംഭവം, ഈ കപ്പ എന്ന് പറഞ്ഞ സാധനമൊക്കെ ഈ പേരൊക്കെ നമ്മൾ ഇപ്പം യൂസ് ചെയ്യാൻ തുടങ്ങിയത്, നമ്മുടെ നാട്ടിൽ പൂളക്കിഴങ്ങ് എന്നാണ് പറയുക. പക്ഷെ ഇപ്പം യൂട്യൂബൊക്കെ കാരണം ഇപ്പം ഇവിടെ അമ്മ വരെ കപ്പ എന്നാണ് പറയുക. കാരണം നമ്മുടെ നാട്ടിൽ കപ്പ എന്ന് പറയാറേ ഇല്ല. പക്ഷെ യൂട്യൂബിൻ്റെ ഒക്കെ ഒരു സ്വാധീനം കൊണ്ട് ആൾക്കാരൊക്കെ പറയുന്നതൊക്കെ എങ്ങനെയാണോ അതുപോലെയൊക്കെ നമ്മൾ ഏകദേശം അല്ലേ നമ്മൾ സംസാരിക്കുക. സത്യം നമ്മൾ പോലും അറിയാതെ നമ്മൾ ആ ഒരു ഭാഷയൊക്കെ സംസാരിച്ചു തുടങ്ങും. നമ്മളതൊന്നും ഇല്ലാതിരുന്ന കാലത്ത് നമ്മുടെ ചേരം നമ്മുടെ നാട്ടിലെ ഭാഷ മാത്രമാണ് ഭാഷ എന്നുള്ളതാണ്. പിന്നെ ഇവിടെ ആകുമ്പോൾ പിന്നെ ഇടപഴകുന്ന രീതി പല നാട്ടിലുള്ള ആൾക്കാരും മലയാളികൾ തന്നെ പല സ്ഥലത്തുള്ളവരൊക്കെ ആയിരിക്കും. പക്ഷെ നാട്ടിൽ പോലും നമ്മുടെ കുടുംബത്തിലെല്ലാവരും സംസാരിക്കുന്ന രീതിയിൽ നിന്നും കപ്പ എന്നൊക്കെ നമ്മൾ ചാനലിൽ വരുമ്പോൾ നമ്മളങ്ങനെ അറിയാതെ പറഞ്ഞു പോകുന്നതാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഈ കപ്പ എന്ന് പറയാറേ ഇല്ല, പൂളക്കിഴങ്ങ് എന്നാണ് പറയുക, അല്ലെങ്കിൽ കൊള്ളിക്കിഴങ്ങ് എന്നാണ് പറയുക. അപ്പം അത് വെച്ചിട്ട് നമ്മളൊരു ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് കുറച്ച് വേറെ സാധനങ്ങളും കൂടെ വാങ്ങാനുണ്ട് കേരള സ്റ്റോറിൽ. ഇതിപ്പോൾ ഇവിടുന്ന് താഴെ പോയപ്പോൾ ഞാൻ മീൻ വാങ്ങി വരുന്ന വഴിക്ക് നമുക്ക് കിട്ടിയതാണ്. അപ്പം ഇനി വേറെയും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വൈകുന്നേരം പോകണം.
എന്നിങ്ങനെ വിചാരിക്കുന്നത്. അപ്പൊ ഇന്ന് വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല, ഈ ഒരു സംഭവം തന്നെയുള്ളൂ. പിന്നെ മാങ്ങാച്ചാറുണ്ട്, ചോറുണ്ട്, ഇനഫ് മീൻ കൂട്ടാൻ ഉണ്ടാക്കണമെന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷേ മീൻ കൂട്ടാനുള്ള മീനില്ല, കുറച്ച് വറക്കാനുള്ള മീൻ മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പൊ നമ്മുടെ പൂളക്കിഴങ്ങ്, അതായത് കപ്പ, ഇതുപോലെ ഇങ്ങനെ നന്നായി കഴുകി, നല്ല കപ്പയായിരുന്നു കേട്ടോ, അതിങ്ങനെ കൊത്തിയിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് മഞ്ഞപ്പൊടിയും ഉപ്പുമിട്ടിട്ട് ഞാനൊന്ന് വേവിച്ചെടുത്തു. അതിനുശേഷം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന നാളികേരും അതുപോലെ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും മഞ്ഞപ്പൊടിയും മുളക് പൊടി ഇടാം ഞാൻ. പക്ഷേ അതിന് പകരം വറ്റൽ മുളകാണ് ഇട്ടത്. പിന്നെ എനിക്ക് തോന്നി മുളക് പൊടി ഇട്ടാൽ മതിയായിരുന്നു, പക്ഷേ നല്ല ടേസ്റ്റ് അല്ലേ. അപ്പോൾ അതിട്ടു, അത് കഴിഞ്ഞ് അതിൻ്റെ വെള്ളമൊക്കെ ഊറ്റിയെടുത്ത് മഞ്ഞപ്പൊടി ഓൾറെഡി കപ്പയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് പിന്നെ മാറ്റിയില്ല. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ. ശരിക്കും ഇത് മാത്രമാണ് എല്ലാവരും കഴിക്കുക, കപ്പപ്പുഴുക്ക് പോലെ. പക്ഷേ ഞാൻ പറഞ്ഞില്ല, എനിക്ക് അങ്ങനെ കഴിക്കാൻ ഇഷ്ടമല്ല. ചോറിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ്. പിന്നെ അയില വറുത്തത് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, എന്നാലും വേണ്ടില്ല, കുറച്ചെടുത്ത് വറുത്തു. അപ്പോൾ ചോറിന് എനിക്ക് കൂട്ടാൻ വേണമെന്ന് ഒരു നിർബന്ധമില്ല. ഐ മീൻ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള കുറച്ച് കോമ്പിനേഷൻസ് ഉണ്ട്. ചോറ്, നല്ല കട്ടത്തൈര്, ഈ കപ്പപ്പുഴുക്ക്, പിന്നെ നമ്മുടെ ഫിഷ് ഫ്രൈ, പിന്നെ എൻ്റെ ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ അച്ചാർ. അച്ചാർ ഉണ്ടെങ്കിൽ പിന്നെ എനിക്കൊന്നും വേണ്ട. അച്ചാർ ഞാൻ ആ ഒരു തരി പോലും കളയില്ല കേട്ടോ, അതാ ഇങ്ങനെ ആക്കിയത്. അപ്പോൾ ഉച്ചയ്ക്കല്ലേ നല്ല ഒരു ഉറക്കം ഉറങ്ങി. ഇന്ന് ഞാൻ പറഞ്ഞപോലെ രാവിലെ നേരത്തെ എണീക്കേണ്ടി വന്നു, അതേപോലെ ഇന്നലെ രാത്രി ലേറ്റ് ആയി കിടന്നു. ഉച്ചയ്ക്ക് സസലായിട്ട് ഒരു മണിക്കൂർ കിടന്നുറങ്ങി. മീത്തുക്കുട്ടീനെ കൊണ്ടാക്കി ഡ്രോയിങ് ക്ലാസ്സുള്ള ദിവസം കൊണ്ടാക്കി വരണ വഴിക്ക് നെയ്യപ്പം വാങ്ങിച്ചു. നമ്മുടെ കേരള സ്റ്റോറിൽ നിന്ന് നെയ്യപ്പം ഉള്ള ദിവസമായിരുന്നു കേട്ടോ. അപ്പം നെയ്യപ്പം വാങ്ങിച്ചു. പിന്നെ കുറേ നമ്മുടെ കേരള സാധനങ്ങളൊക്കെ വാങ്ങി, കൂർക്ക വാങ്ങി, കുറേ ആളെ അതൊക്കെ വാങ്ങിയിട്ട്, അതൊക്കെ വാങ്ങിച്ച് വരുന്ന വഴിയാണ്. അപ്പോൾ രമേശേട്ടൻ്റെ ഫേവറേറ്റ് ആണ് നെയ്യപ്പം, അപ്പം അത് വാങ്ങിച്ചു. പിന്നെ എൻ്റെ ന്യൂ ബുക്ക് ഇന്ന് വന്നു, ആമസോണിൽ ഓർഡർ ചെയ്തത്, ഒരിക്കൽ, എൻ മോഹനൻ്റെ ഒരിക്കൽ എന്ന് പറഞ്ഞ ബുക്ക്. ഭയങ്കര റിവ്യൂ ഉള്ള ബുക്കാണ്. അപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ ആമുഖം വായിച്ചിട്ടേ ഉള്ളൂ, തുടങ്ങിയിട്ടില്ല. അപ്പം ഇങ്ങനെ സമാധാനമായിട്ടൊന്ന് ഇരുന്ന് തുടങ്ങണം എന്നിങ്ങനെ വിചാരിച്ചു. ഇന്നത്തോടെ തീരാവുന്ന ബുക്കേ ഉള്ളൂ. പക്ഷേ ഇത് ആമസോണിൽ ആക്ച്വലി മിനിമം, ആമസോണിൽ ഫ്ലിപ്കാർട്ടിലൊക്കെ മിനിമം ക്വാണ്ടിറ്റി 2 കേട്ടോ, 2.5 വാങ്ങിക്കാൻ പറ്റുള്ളൂ. ഇനി വേറെ ഏതിലെങ്കിലും DC ബുക്സിൽ അങ്ങനെ നമുക്ക് ഒന്നായിട്ട് കിട്ടും തോന്നുന്നു. കാരണം നാട്ടിലാണെങ്കിലല്ലേ ഇങ്ങനത്തെ ബുക്സൊക്കെ നമുക്ക് കിട്ടുള്ളൂ. ഇവിടെ ആകുമ്പോൾ ഓൺലൈൻ മാത്രമേ ശരണുള്ളൂ. ഇപ്രാവശ്യം നാട്ടിൽ പോയിട്ട് അങ്ങനത്തെ കുറച്ച് വാങ്ങിക്കണം, നല്ല നല്ല ബുക്സുകൾ. പിന്നെ ഇത് വായിക്കാനുള്ള ഇൻട്രസ്റ്റ് ആണ്. നെയ്യപ്പം എനിക്കത്ര വലിയൊരു ഇഷ്ടമുള്ളൊരു സാധനമല്ല. രക്ഷേട്ടന് ഭയങ്കര ഇഷ്ടം, ഭയങ്കര നൊസ്റ്റാൾജിക് സാധനമാണ്. ഇടയ്ക്കിടയ്ക്ക് പറയും നെയ്യപ്പം ഉണ്ടാക്കി തരുമോ എന്നൊക്കെ ചോദിക്കും. അപ്പം ഞാൻ കണ്ടപ്പോൾ വിചാരിച്ച് വാങ്ങാം നെയ്യപ്പം. നല്ല ടേസ്റ്റ് ഉണ്ട്. കുറേ കാലം അങ്ങനത്തെ അപ്പൊക്കെ ഉണ്ടാക്കിട്ട് ഇത്ര കാലമായി. പണ്ടേ ഞാൻ എപ്പോഴും അപ്പൊക്കെ ഇങ്ങനെ ഉണ്ടാക്കും. ആഴ്ചയിൽ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ അപ്പം, പഴംപൊരി. ഇപ്പം സത്യം പറഞ്ഞാൽ ഒന്നും ഉണ്ടാക്കാറില്ല അല്ലേ, ഒന്നും ഉണ്ടാക്കാറില്ല. കാരണം മിത്തുകുട്ടിക്ക് ഇങ്ങനത്തെ പലഹാരം വലിയ ഇഷ്ടമല്ല, അതുകൊണ്ട് പിന്നെ അതെ. പക്ഷെ കാര്യമൊന്നുമില്ല, അതുപോലെ വാങ്ങിക്കൊണ്ടെന്നുള്ളത് കുറേ കാലമായിട്ട്, കുറേ കാലം ഇങ്ങനത്തെ ടേസ്റ്റ് അടിപൊളി. അപ്പോൾ രാത്രി ഇതാ ഞാനിന്ന് മേല് പോലും കഴുകിയിട്ടില്ല കേട്ടോ, അങ്ങനെ ഇരിക്കുകയാണ്. എനിക്ക് കുറച്ച് ഇതാ എഡിറ്റിംഗ് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ബാക്കിൽ ഇതാ മിത്തുക്കുട്ടി അവിടെ എന്നെ സഹായിക്കുകയാണ്. കുറേ ഡ്രസ്സുകൾ മടക്കി വെച്ചു, അതൊന്ന് എടുത്ത് വെക്കാനുള്ള സമയമില്ല. അപ്പോൾ മിത്തുക്കുട്ടിയോട് ഞാൻ പറഞ്ഞു ഒന്ന് ഹെൽപ്പ് ചെയ്യുമോ എന്ന് ചോദിച്ചപ്പോൾ കുറേ ഉണ്ട് കണ്ടോ, കുറേ മടക്കി വെച്ചിട്ടുണ്ട്, പക്ഷെ അതൊന്നും എടുത്ത് വെക്കാൻ പറ്റിയിട്ടില്ല, അതിനുള്ള സമയം കിട്ടിയിട്ടില്ല. അപ്പം ഇന്നത്തെ എഡിറ്റിംഗ് കുറച്ച് ദിവസമായിട്ട് ഇത് തന്നെയാണ്. അപ്പം അച്ഛൻ്റെ അമ്മയുടെയും വീഡിയോ ഉണ്ടായിരുന്നു, അപ്പോൾ ഇതെനിക്ക് നാളേക്ക് എൻ്റെ ഇടാനുള്ള എൻ്റെ വീഡിയോ. അങ്ങനെ 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 ലൈറ്റില്ല, ഇവിടെ ലൈറ്റ് കുറവാണ്. ആ അപ്പോൾ അങ്ങനെയാണ്. അപ്പം മിത്തുക്കുട്ടി ഉള്ളതുകൊണ്ട് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യും. മിത്തുക്കുട്ടി വെള്ളം പിടിച്ച് വയ്ക്കുക, ഇങ്ങനത്തെ സഹായം അധികം ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ പറയും ഓരോന്നും. എന്നാലും അമ്മയ്ക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തിടും, അതൊക്കെ ദേഷ്യമായിട്ട് ഞാൻ പറഞ്ഞു മിത്തു ഒന്ന് എടുത്ത് വയ്ക്കുമ്പോൾ മിത്തു ഞാൻ പഠിക്കല്ലേ, അതിൻ്റെ ഇടയിൽ എനിക്ക് വന്നിട്ട് എടുത്ത് വയ്ക്കാൻ വയ്യ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അല്ല, ചെയ്തോളും. താങ്ക് യു മിത്തുക്കുട്ടി, എല്ലാം ഇങ്ങനെ പറയും. ദേഷ്യപ്പെടും വെച്ചാൽ എല്ലാം ചെയ്തുതരും, എല്ലാം എനിക്ക് ഞാൻ പറഞ്ഞതൊക്കെ ചെയ്തുതരും. അപ്പം ഞാനും ഇങ്ങനെ തിരക്കിലാണെന്ന് മിത്തുക്കുട്ടിക്ക് അറിയാം അല്ല മിത്തുസേ. അവളുടെ ഡ്രസ്സ് തന്നെയാണ് അധികം, എൻ്റെ അല്ല. അവളാണല്ലോ ഒരു ദിവസം 10 പ്രാവശ്യം ഡ്രസ്സ് മാറ്റുന്ന ആള്. അപ്പം അങ്ങനെ. അപ്പോൾ വേറെ ഒന്നുമില്ല ഇന്നത്തെ വീഡിയോ, ഇത്രയല്ല ഒന്ന് കുറച്ച് ഒരു ചെറിയ വീഡിയോ ആണ് പറയുന്നത്. ഫുൾ ഡേ മിഥുൻ്റെ സ്പോർട്സ് ഡേയിൽ പോയി, ഓക്കെ. അപ്പം മിഥുനെ ഹെൽപ്പ് ചെയ്യണം. അപ്പം ഇന്ന് ഫുൾ ഡേ സ്പോർട്സ് ഡേയിൽ പോയി, ബാക്കിയുള്ള സമയം എഡിറ്റിങ്ങിലും പോയി, വേറെ ഒന്നും പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒന്നും കാണിക്കാൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഒരു കൊച്ചു വ്ളോഗാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ആ പിന്നെ കുറച്ച് നേരം നമ്മുടെ ഒരിക്കൽ വായിച്ചു, കുറച്ചധികം എത്തി, വൈകിട്ട് കുറച്ച് നേരം ഇരുന്ന് ഞാൻ വായിച്ചു. നല്ല രസമുണ്ട്, ഫുള്ളായിട്ടില്ല, പറ്റുമെങ്കിൽ ഇന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യണം എന്ന് വിചാരിക്കുന്നു.
അപ്പം എനിക്ക് കുറേ പേര് ഇൻസ്റ്റാഗ്രാമിൽ നല്ല നല്ല ബുക്സിൻ്റെ സജഷൻസ് തരുന്നുണ്ട്. ഒരുപാട് 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 താങ്ക്സ് കേട്ടോ, അവർ നല്ല സജഷൻസ് എനിക്ക്. പിന്നെയും അതായത് ഇപ്പോഴത്തെ റീസെൻ്റ് ആയിട്ടുള്ളത് പഴയ മാധവക്കുട്ടിയുടേതൊക്കെ ഒരുപാട് ഞാൻ വായിച്ചതാണ്. പക്ഷെ എനിക്ക് ഒന്നുകൂടെ വായിക്കണം, ഞാൻ മറന്നുപോയി. മീൻസ് എനിക്കത്ര ഓർമ്മയില്ല. അപ്പോൾ അതൊക്കെ വായിക്കണം. അതല്ലാതെ പുതിയ എഴുത്തുകാരുടെ ഒരുപാട് നല്ല ബുക്സ് എനിക്ക് ഇൻസ്റ്റയിൽ ഒരുപാട് പേര് പറഞ്ഞു തരുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇനി നല്ല നല്ല ബുക്സൊക്കെ ഇങ്ങനെ ഇൻസ്റ്റയിൽ എനിക്ക് മെസ്സേജ് ചെയ്യൂ, ഞാനിങ്ങനെ വായിക്കാം. നിങ്ങൾക്കും റിവ്യൂ പറയാൻ വായിച്ചു തുടങ്ങുമ്പോൾ നല്ല രസം. ഡെയിലി നമ്മളിങ്ങനെ ബുക്ക് വായിക്കുമ്പോൾ ഭയങ്കര രസം. വെറുതെ കുറേ മൊബൈലിൽ നോക്കിയ സമയങ്ങളതിനേക്കാളും രസമുണ്ട്. കുറച്ച് നേരമെങ്കിൽ കുറച്ച് നേരം ഒരു അരമണിക്കൂർ ബുക്ക് വായിച്ചിരിക്കുമ്പോൾ അപ്പോൾ എനിക്ക് മനസ്സിലായി മിത്തു കുട്ടിയുടെ ആ ഒരു സന്തോഷം. മിത്തു പിന്നെ കംപ്ലീറ്റ് അതിലാണ്, കിൻഡലിൻ്റെ മുകളിലാണ്. കഴിയാറായോ ഹാരി പോട്ടർ? ഫോർത്ത് ബുക്കായി മിത്തുവിൻ്റെ. ഇരുന്നിരിപ്പിൽ വായന തന്നെ, പക്ഷെ പഠിത്തത്തിന് പകരം ഇപ്പോൾ വായനയാണ് കൂടുതൽ. പിന്നെ പറയാൻ പാടില്ല വെച്ചാൽ ഞാൻ പിന്നെ പറയായിരുന്നു, പഠിത്തം കൂടെ വേണം. അതിൻ്റെ ഇടയിൽ ഒരുപാട് കഷ്ടപ്പാട്, ഇവിടെ ഡ്രസ്സ് എടുത്ത് വെക്കാനാണ്. അതൊക്കെ മിത്തുവിൻ്റെ ഡ്രസ്സുകളാണ്. രണ്ടു ദിവസമായിട്ട് അതിനുള്ള സമയം പോലും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല. പിന്നെ ബുക്ക് വായിക്കാനും കൂടെ വേണ്ടി ഇരിക്കുന്നുണ്ട്, അതൊരു കാര്യമായിരിക്കും. പക്ഷെ എന്നാലും അപ്പം ഇന്നത്തെ എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് പോട്ടെ. അത് അമിത്തുകുട്ടിയും പോകുന്നുണ്ട്. പിന്നെന്താ, വേറൊന്നുമില്ല. ഞാൻ വെക്കുന്നതിന് മുന്നേ നമ്മുടെ ടാക്കിൻ്റെ കാര്യം ഒന്നും കൂടെ പറയാമെന്ന് വിചാരിച്ചു. ആ സൺസ്ക്രീൻ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. വേറൊന്നുമില്ല, ബൈ.